യുടെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബയോളജിയിൽ പി എസ് സി ആവർത്തിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിശദീകരണവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻ ടൈം ടേബിളൊക്കെ വന്നു പരീക്ഷ അടുത്തു വരികയാണ് എല്ലാവരും നന്നായി പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക എല്ലാവർക്കും സുനിശ്ചിതമായ വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഒന്നാമത്തെ ചോദ്യം സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏതാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എൽ ഡി സി കണ്ണൂർ എറണാകുളം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പി എസ് നൽകിയ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ആസ്മ ടെറ്റനി അലർജി വാദപ്പനി ഇതിൽ ശരിയുത്തരം വാദപ്പനി ആണ് ചോദ്യം ഒരിക്കൽ കൂടി സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ആണ് വാദപ്പനി എന്ന രോഗം ഇനി വാദപ്പനിയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് വാദപ്പനി ഹൃദയ വാൽവുകളെ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് വാദപ്പനി ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് വാദപ്പനി വാദപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റൂമാറ്റിക് ഫീവർ വാദപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോമാറ്റിക് ഫീവർ റോമാറ്റിക് ഫീവർ അപ്പോൾ സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് വാദപ്പനി വാദപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റൊമാറ്റിക് ഫീവർ വാദപ്പനി നമ്മുടെ ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് ഇനി എന്താണ് ഈ സ്വയം പ്രതിരോധ വൈകല്യമെന്ന് നമുക്ക് നോക്കാം നമുക്കൊരു രോഗം വന്നാൽ നമ്മുടെ ശരീരം ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കാറുണ്ട് ആ രോഗത്തെ തടയുന്നതിന് അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ആൻറ്റിബോഡികൾ ചില സമയത്ത് നമ്മുടെ ശരീരത്തെ തന്നെ തിരിച്ച് ആക്രമിക്കുന്നു നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളെയും തിരിച്ചാക്രമിക്കുന്നു ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സ്വയം പ്രതിരോധ വൈകല്യം അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സ്വയം പ്രതിരോധ വൈകല്യം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അറിയാലോ നിങ്ങൾക്ക് എന്തുവാണെന്ന് അപ്പോൾ നമ്മുടെ ആൻറ്റിബോഡികൾ നമ്മൾ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് അഥവാ സ്വയം പ്രതിരോധ വൈകല്യം ഇനി സ്വയം പ്രതിരോധ വൈകല്യത്തിന് മറ്റു ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളോട് നമുക്ക് നോക്കി വയ്ക്കാം ഒന്നാമത്തേതാണ് ലൂപ്പസ് ലൂപ്പസ് എന്ന രോഗം സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തേത് റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം എന്നൊക്കെ പറയുന്ന റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് അത് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസിന് ഉദാഹരണം അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷം വാദപ്പനി ചോദിച്ച സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഇനി വരുന്ന എൽ ഡിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് അപ്പോൾ ഒന്നിവിടെ പറയാം ഹൃദയവാലുകളെ തകരാറിലാക്കുന്ന രോഗമാണ് വാദപ്പനി വാദപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റൊമാറ്റിക് ഫീവർ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗങ്ങളാണ് സ്വയം പ്രതിരോധ വൈകല്യങ്ങൾ എന്നറിയപ്പെടുന്ന രോഗം ഇവയ്ക്ക് ഉദാഹരണമാണ് ലൂപ്പസ് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇനി അടുത്ത പോയിന്റ് അലർജി അടുത്ത ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന അലർജിയാണ് അപ്പോൾ അന്ന് എക്സാം എഴുതിയ കുട്ടികൾക്ക് കൂടുതൽ സംശയം വന്നത് ഈ രണ്ട് ഓപ്ഷനിലുമായിരിക്കും മറ്റതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസാണ് ഈ അലർജിയും വാദപ്പനിയുമാണ് അന്ന് എഴുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ അന്ന് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വന്ന ഓപ്ഷൻസ് അപ്പോൾ നമുക്ക് എന്താണ് അലർജി എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ ധാരാളം പ്രോട്ടീനുകളുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിൽ പല പല പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീനുകളുടെ പൊരുത്തക്കേട് മൂല്യം ഉണ്ടാകുന്ന രോഗമാണ് അലർജി ഒന്നുകൂടെ പറയാം മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീനുകളുടെ പൊരുത്തക്കേട് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അലർജി ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പി എസ് സി രണ്ടായിരത്തി പത്തിൽ നടന്ന എൽ ഡി സി തിരുവനന്തപുരത്ത് ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ തന്നെയാണ് പി എസ് ചോദിച്ചത് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളുടെ പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ് അതിന്റെ ഉത്തരം അലർജിയാണ് ഇനി അലർജിക്ക് കാരണമായ വസ്തുക്കളെ പറയുന്ന പേരാണ് അലർജനുകൾ അലർജിക്ക് കാരണമായ വസ്തുക്കളെ പറയുന്ന പേരാണ് അലർജനുകൾ അലർജനുകൾ അലർജനുകൾക്ക് ഉദാഹരണമാണ് പൊടി അതുപോലെ തന്നെ പുക പിന്നെ മറ്റ് പൂച്ചയുടെ രോമം അതുപോലെ തന്നെ അങ്ങനെ വേറെ പല ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അലർജി അപ്പോൾ ഈ അലർജിക്ക് കാരണമായ വസ്തുക്കളെ അറിയപ്പെടുന്ന പേരാണ് അലർജനുകൾ അടുത്ത പോയിന്റ് അലർജിക്ക് അല്ലെങ്കിൽ അലർജിയുടെ ചികിത്സയ്ക്ക് നൽകുന്ന മരുന്നുകൾ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റി ഹിസ്റ്റമിനുകൾ അലർജിയുടെ ചികിത്സയ്ക്ക് നൽകുന്ന മരുന്നുകൾ അറിയപ്പെടുന്ന പേരാണ് ആൻറ്റി ഹിസ്റ്റമിനുകൾ പി എസ് സി ചോദിച്ച ചോദ്യമാണ് ആൻറ്റി ഹിസ്റ്റമിനുകൾ ആൻറ്റി ഹിസ്റ്റമിനുകൾ അപ്പോൾ അലർജിയുടെ പ്രതിരോധം നൽകുന്ന മരുന്നാണ് ആൻറ്റി ഹിസ്റ്റമിനുകൾ അപ്പോൾ അലർജിക്ക് കാരണമായ വസ്തുക്കളാണ് അലർജിനുകൾ ഇത്രയുമാണ് ഇതിൽ നിന്ന് മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് രണ്ടാമത്തെ ചോദ്യം ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നമ്മുടെ എൽ ഡി സി എൽ ജി എസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫേസ് ടുവിൽ ചോദിച്ച ചോദ്യമാണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ് പി എസ് നൽകിയ ഓപ്ഷൻസ് നമുക്ക് നോക്കാം വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഇതിൻ്റെ ഉത്തരം വിറ്റാമിൻ സി ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ആണ് വൈറ്റാമിൻ സി ഇനി വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എസ് കോർബിക് ആസിഡ് വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എസ് കോർബിക് ആസിഡ് വൈറ്റമിൻ സിയുടെ പ്രധാന സ്രോതസ്സുകളാണ് നാരങ്ങ നെല്ലിക്ക അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റമിൻ സിയുടെ പ്രധാന സ്രോതസ്സുകളാണ് നാരങ്ങ അല്ലെങ്കിൽ നാരകവർഗ്ഗത്തിൽപ്പെട്ട മധുര നാരങ്ങ കമ്പിളി നാരങ്ങ ചെറുനാരങ്ങ എന്നിവയൊക്കെ വരും അതുപോലെ തന്നെ നെല്ലിക്ക ഓറഞ്ച് ഇവയൊക്കെയാണ് വൈറ്റമിൻ സിയുടെ പ്രധാന സ്രോതസ്സുകൾ ഇനി ഇവയുടെ എല്ലാം ടേസ്റ്റ് എന്താണ് കോമൺ ആയിട്ടുള്ള ടേസ്റ്റ് എന്താണ് പുളിയാണ് അല്ലേ അപ്പം നമുക്ക് പുളിയുള്ള പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി പുളിയുള്ള പഴങ്ങൾ അഥവാ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും സിട്രസ് സിട്രസ് ഫ്രൂട്ട്സ് പുളിയുള്ള പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എസ്കോർബിക് ആസിഡ് പ്രധാന സ്രോതസ്സുകൾ നമ്മൾ പറഞ്ഞു ഇനി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ആണ് വൈറ്റമിൻ സി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ നമ്മൾ ചൂടാക്കുകയാണെങ്കിലും ഈ വിറ്റാമിൻ സി നഷ്ടപ്പെടാറുണ്ട് പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി ചൂടാക്കുമ്പോഴും നഷ്ടപ്പെടുന്ന ഒരു വിറ്റാമിൻ ആണ് അടുത്ത പോയിന്റ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി മൂത്രത്തിലൂടെ എന്ത് ചെയ്യുന്നു നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നു ലോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി ഇനി വൈറ്റമിൻ സിയുടെ അപരനാമങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ സിയെ നമ്മൾ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേതാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് അത് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അതിൻ്റെ പോയിന്റ് ആ പോയിന്റ് നമ്മൾ പറഞ്ഞു അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി അപ്പോൾ എന്തായിരിക്കും ഫ്രഷ് ഫുഡ് അതായത് റോ ആയിട്ടുള്ള ഫുഡ്സിൽ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെയാണ് ഈ വൈറ്റമിൻ സി കൂടുതലായി അടങ്ങിയിരിക്കുന്നത് അടുത്തത് ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ ഒരു പരിധിവരെ ക്യാൻസറിനെ തടയാൻ കഴിയുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി അതിനാൽ നമ്മളിവിടെ വിളിക്കുന്ന പേരാണ് ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഇനി രോഗപ്രതിരോധ ശേഷിക്ക് അവശ്യം വേണ്ട വിറ്റാമിനും വിറ്റാമിൻ സി ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷിക്ക് അവശ്യം വേണ്ട വിറ്റാമിൻ വൈറ്റമിൻ സി ആണ് അപ്പോൾ വൈറ്റമിൻ സി അറിയപ്പെടുന്ന പേരുകളാണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷിക്ക് അവശ്യം വേണ്ട വിറ്റാമിനും വിറ്റാമിൻ സി ആണ് ഇനി വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയുണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഒരു പച്ചക്കറിയാണ് അപ്പോൾ അത് ഏതാണ് നമുക്ക് നോക്കാം വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് പാവയ്ക്ക വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് പാവയ്ക്ക ബിറ്റാഗാട്ട് അതായത് പാവയ്ക്ക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് പാവയ്ക്ക അടുത്ത പോയിന്റ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്തം പുറത്തു ചാടുന്നു അപ്പോൾ ഈ രക്തത്തിനെ ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ കെ എല്ലാവർക്കും അറിയാനുള്ള പോയിൻ്റ് ആണ് അടുത്ത പോയിന്റ് ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത് മുറിവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ ആ മുറിവ് വേഗത്തിൽ ഉണങ്ങണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെയും എന്നാൽ മുറിവുണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ വൈറ്റമിൻ സിയുമാണ് ചോദ്യം കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും പക്ഷേ നമ്മൾ തെറ്റിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഈ ടൈപ്പുള്ള ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പെയർ ചെയ്ത് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ വൈറ്റമിൻ സിയും വൈറ്റമിൻ കെ എന്നുള്ള വ്യത്യാസം പറഞ്ഞു രക്തം വൈറ്റമിൻ കെ ആണ് എന്നാൽ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ് അടുത്ത പോയിന്റ് ഈ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സ്കർവി നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നാവികരുടെ പ്ലേഗ് അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി രുടെ പ്ലേഗ് അപ്പോ വൈറ്റമിൻ സി വൈറ്റമിൻ വൈറ്റമിൻസിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻസിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു അടുത്ത ലാസ്റ്റ് പോയിന്റ് നമ്മുടെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വൈറ്റമിൻ സി അതായത് നമ്മൾ യങ് ആയിട്ടൊക്കെ ഇരിക്കാൻ നമ്മുടെ യുവത്വം നമ്മുടെ ത്വക്ക് നമ്മുടെ ശരീരമൊക്കെ നല്ല യുവത്വമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി അപ്പോൾ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിനും വൈറ്റമിൻ സി ആണ് പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ വൈറ്റമിൻ സി ആണ് പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ സി അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ഒന്നുകൂടെ എല്ലാം ഓടിച്ചു നോക്കാം വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എസ്കോർബിക് ആസിഡ് പുളിയുള്ള പരങ്ങളിൽ അടങ്ങിയിരിക്കുന്നു അതിന്റെ പ്രധാന സ്രോതസ്സുകളാണ് നെല്ലിക്ക നാരകവർഗ്ഗം ഓറഞ്ച് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ സി അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ചൂടാക്കുമ്പോഴും നഷ്ടപ്പെടുന്നു ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ ഇമ്മ്യൂണിറ്റിക്ക് അത്യാവശ്യം വേണ്ട വിറ്റാമിനും വൈറ്റമിൻ സി ആണ് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന പച്ചക്കറിയാണ് പാവയ്ക്ക നാവികരുടെ പ്ലേഗ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്കർവി അടുത്തത് മുറി ഉണങ്ങാൻ സഹായിക്കുന്ന വിറ്റാമിൻ വൈറ്റമിൻ സിയും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വൈറ്റമിൻ കെയുമാണ് പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിനും വൈറ്റമിൻ സി ആണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഇത്രയുമാണ് വൈറ്റമിൻ സിയിൽ നിന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എൽ ഡി സി കോട്ടയം വയനാടിൽ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം പി സി നൽകിയ ഓപ്ഷൻസ് നോക്കാം ആമാശയം ഇതിന്റെ ശരി ഉത്തരം കരളാണ് അപ്പോ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ ഇനി കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഇന്റേണൽ ഓർഗൻ എന്ന് പറയും ആന്തരിക അവയവമാണ് കരൾ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഗ്ലാൻഡ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി അതിനുത്തരം ഉത്തരം കരളാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ് നമ്മുടെ കരളിന്റെ ഏകദേശ ഭാരമാണ് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം നമ്മുടെ കരളിന്റെ ഏകദേശ ഭാരം എത്ര എന്നാ ചോദ്യത്തിനുത്തരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് അപ്പോൾ ഏറ്റവും വലിയ ആന്തരിക അവയവമാണല്ലോ അപ്പോൾ സ്വാഭാവികമായും അതിന് വെയിറ്റ് കൂടുതലായിരിക്കും ഇനി നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വൈറ്റമിൻ എ അതുപോലെ തന്നെ ഇരുമ്പ് കൊഴുപ്പ് ഗ്ലൈക്കജൻ ഒന്നുകൂടെ പറയാം നമ്മുടെ ശരീരത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ എ അതുപോലെ തന്നെ കൊഴുപ്പ് ഫാറ്റ് കൊഴുപ്പ് അതുപോലെ തന്നെ ഇരുമ്പ് ഗ്ലൈക്കോജൻ കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഫോമാണ് ഗ്ലൈക്കജൻ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അധികമുള്ള വിറ്റാമിൻ എ കൊഴുപ്പ് ഇരുമ്പ് ഗ്ലൈക്കജൻ ഇവയെ എല്ലാം സംഭരിക്കപ്പെടുന്ന അവയവം അല്ലെങ്കിൽ ഇവയെല്ലാം സംഭരിച്ച് വയ്ക്കുന്ന അവയവം കരളാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വിറ്റാമിൻ എ ഇരുമ്പ് കൊഴുപ്പ് ഗ്ലൈക്കജൻ ഇവയെ എല്ലാം സംഭരിച്ച് വയ്ക്കുന്ന അവയവം കരളാണ് അടുത്ത പോയിന്റ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദഹനരസമുണ്ട് ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട് അതാണ് പിത്തരസം കരൾ ഉൽ ഉൽപാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം ബൈൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ പിത്തരസത്തിൻ്റെ പേരാണ് ബൈൽ അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം ഈ പിത്തരസം സംഭരിച്ച് വയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ പിത്തരസം സംഭരിച്ച് വയ്ക്കുന്നത് പിത്തസഞ്ചിയിലാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയും ഗോൾ ബ്ലാഡർ ഗോൾ ബ്ലാഡർ പിത്തരസം നിർമ്മിക്കുന്നത് കരളാണ് എന്നാൽ പിത്തരസം സംഭരിച്ച് വയ്ക്കുന്നത് നമ്മുടെ ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചിയിലാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹന രസമാണ് പിത്തരസം രാസാഗ്നികൾ അഥവാ എൻസൈമുകൾ അപ്പോൾ ഒരു എൻസൈമും ഇല്ലാത്ത ദഹനരസം ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ പിത്തരസമാണ് രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളിലാണ് എന്നാൽ സംഭരിച്ചു വെക്കപ്പെടുന്നത് നമ്മുടെ പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡറിലാണ് അടുത്ത പോയിന്റ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കരൾ നിർമ്മിക്കുന്ന ഒരു വിഷവസ്തുവാണ് അമോണിയ കരളിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വിഷവസ്തുവാണ് അമോണിയ അമോണിയ കരൾ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ കരൾ പുറപ്പെടുവിക്കുന്ന ഒരു വിഷവസ്തുവാണ് അമോണിയ ഈ അമോണിയ അതായത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അമോണിയ നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് നിർമ്മിക്കുന്ന ഒരു പദാർത്ഥമാണ് യൂറിയ അപ്പോൾ യൂറിയ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കരട് ഉൽപ്പാദിപ്പിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ ഈ അമോണിയ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡയോക്സൈഡുമായി ചേർന്ന് യൂറിയയെ നിർമ്മിക്കുന്നു അപ്പോൾ യൂറിയ നിർമ്മിക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവും കരളാണ് അപ്പോൾ യൂറിയ നിർമ്മിക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവും ഏത് തന്നെയാണ് കരളാണ് എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതായത് അമോണിയയും കാർബൺ ഡയോക്സൈഡും കൂടെ ചേർന്നാണ് യൂറിയ ഫോം ചെയ്യുന്നത് അടുത്ത പോയിന്റ് പുനരുജ്ജീവനശേഷിയുള്ള ഏക അവയവം കരളാണ് പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം കരളാണ് നമ്മുടെ കരളിന് വളരാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അപകടം പറ്റിയെന്ന് വിചാരിക്കുക കരളിനെന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടായെന്ന് വിചാരിക്കുക കരളിന് വീണ്ടും പുനരുജ്ജീവിക്കാനുള്ള അല്ലെങ്കിൽ വളരാനുള്ള ഒരു കഴിവുണ്ട് അത് നമ്മുടെ മറ്റ് ഒരു അവയവത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത തന്നെയാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിൽ നമ്മൾ ഈ കരളൊക്കെ പകുത്തു നൽകാറുണ്ട് അപ്പോൾ ഈ പകുത്തു നൽകുന്ന സ്ഥാനത്ത് വീണ്ടും കരളിന് വളരാൻ സാധിക്കുന്നു അതിനാലാണ് പുനരുജ്ജീവനശേഷിയുള്ള ഏക അവയവമാണ് കരൾ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കരളിനെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും അതുപോലെ തന്നെ സിറോസിസും കരളിനെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും അതുപോലെ തന്നെ ലിവർ സിറോസിസും ഇനി എന്താണ് സിറോസിസ് രോഗമെന്ന് നമുക്ക് നോക്കാം അമിതമായ മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ അല്ലെങ്കിൽ കരളിലെ സെല്ലുകളൊക്കെ ജീർണിക്കുന്ന ഒരവസ്ഥ ജീർണിച്ച് നശിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ലിവർ സിറോസിസ് അഥവാ സിറോസിസ് രോഗമെന്ന് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ് ഇനി ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഈ കരളിൽ ഉണ്ടാകുന്ന വീക്കത്തെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ അഥവാ വീക്കം എന്നാണ് ഐറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലമേഷൻ അഥവാ വീക്കമാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് കരളിലുണ്ടാകുന്ന വീക്കമാണ് അണുബാധ മൂലമോ അതുപോലെ തന്നെ കരളിനെ സംഭവിക്കുന്ന മറ്റ് കേടുപാട് മൂലമോ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ കരളിൻ്റെ വീക്കം അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും മൂന്നാല് അല്ലെങ്കിൽ ഒരു ആറ് തരത്തിലുണ്ട് അത് നമുക്ക് ആറ് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ് പ്രധാനമായും പഠിക്കാനുള്ളത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഹെപ്പറ്റൈറ്റിസ് എ രണ്ടാമത്തേത് ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി ഇ എഫ് ഇല്ല ഇ കഴിഞ്ഞാൽ ജി ആണ് ഉള്ളത് അപ്പോൾ പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഡി ഈ കഴിഞ്ഞാൽ എഫ് ഇല്ല ജി ആണുള്ളത് ഇതിൽ ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് മാരകമായ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ഈ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബി പകരുന്നത് ബ്ലഡിലൂടെയാണെന്ന് ഓർത്തുവയ്ക്കുക ബി പകരുന്നത് ബ്ലഡിലൂടെ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ബ്ലഡിലൂടെ അഥവാ രക്തത്തിലൂടെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റ് ദ്രവങ്ങളിലൂടെയും അതുപോലെ തന്നെ അണുവിമുക്തമാക്കാത്ത സൂചിയിലൂടെയും ഒക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഒരിക്കൽ കൂടി പറയാം ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെ അതുപോലെ തന്നെ ശരീരദ്രവങ്ങളിലൂടെ അണുവിമുക്തമാക്കാത്ത സൂചികളിലൂടെയൊക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസിന് ഉദാഹരണമാണ് മാരകമായ ഹെപ്പറ്റൈറ്റിസ് ബി അടുത്ത പോയിന്റ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയേയും കുറിച്ചാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇയും പകരുന്നത് മലിന ജലത്തിലൂടെയാണ് മലിന ജലത്തിലൂടെ പകരുന്ന അപ്പൊറ്റിസിന് ഉദാഹരണമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മൊവൽസ് അങ്ങനെയെങ്കിലും ആലോചിച്ച് വയ്ക്കാം ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കരളിനെ കുറിച്ച് പഠിക്കാനുള്ളത് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാം ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ് പി എസ് സി ചോദിച്ച ചോദ്യമാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് ജൂലൈ മാസത്തിലെ ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ ഇരുപത്തി എട്ടിനാണ് നമ്മൾ ആചരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാം പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം കരളാണ് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും ഹെപ്പറ്റൈറ്റിസ് പല വിധത്തിലുണ്ട് എ ബി സി ഡി ഇ ജി ഇതിൽ മാരകമായത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് പകരുന്നത് മലിനജലത്തിലൂടെയും അതുപോലെ തന്നെ ശരീരദ്രവങ്ങളിലൂടെയും അണുവിമുക്തമാക്കാത്ത സൂചിയിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് മലിനജലത്തിലൂടെയാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ മാസത്തിലെ ഇരുപത്തി എട്ടാം തീയതിയാണ് നാലാമത്തെ ചോദ്യം ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ലാബ് അസിസ്റ്റന്റ് രണ്ടായിരത്തി പതിനെട്ട് കണ്ണൂർ കൊല്ലം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ് പി എസ് നൽകിയ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം ഹൃദയം കാരണം ശ്വാസകോശം ഇതിന്റെ ശരി ഉത്തരം ഹൃദയമാണ് മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവമാണ് ഹൃദയം ഇനി നമ്മുടെ രക്തപര്യവന വ്യവസ്ഥ അതായത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഈ രക്തപര്യവന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവം ഹൃദയമാണ് രക്തപര്യവന വ്യവസ്ഥയുടെ രക്ത നമ്മുടെ രക്തപര്യവന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവം ഹൃദയമാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവവും ഹൃദയമാണ് മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഹൃദയമാണ് അതുപോലെ തന്നെ അർബുദം ബാധിക്കാത്ത അവയവം അർബുദം ക്യാൻസർ അർബുദം ബാധിക്കാത്ത അവയവം അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ മറ്റെല്ലാ അവയവത്തെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നാൽ ഹൃദയത്തെ ബാധിക്കാത്ത രോഗമാണ് അർബുദം അപ്പോൾ രക്തപരിയ വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം ഹൃദയമാണ് അതുപോലെ തന്നെ അർബുദം ബാധിക്കാത്ത അവയവവും ഹൃദയമാണ് ഇനി ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്ന് പി ചോദിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണമാണ് നാല് ശരീരത്തിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം നാലാണ് അടുത്ത പോയിന്റ് നമ്മുടെ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി നമ്മുടെ ശരീരത്തിൽ വിശ്രമമില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി അടുത്ത പോയിൻ്റ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി കൂടുതൽ തവണ തവണ പ്രവർത്തിക്കുന്നത് ഏതാണ് കൺപോളയിലെ പേശിയാണ് കൺപോളയിലെ പേശിയാണ് ഏറ്റവും കൂടുതൽ തവണ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി എന്നാൽ ഏറ്റവും കൂടുതൽ തവണ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ് അടുത്തതായി നമ്മുടെ ഹൃദയത്തിലെ മർദ്ദങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോൾ അതായത് നമ്മുടെ ഹൃദയം സങ്കോചിക്കുക കൺട്രാക്ട് ചെയ്യുമ്പോൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് അല്ലെങ്കിൽ മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം സങ്കോചിക്കുമ്പോൾ സിസ്റ്റോളിക് സാ വെച്ചിട്ടെങ്കിൽ ഓർത്ത് വയ്ക്കണം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് സിസ്റ്റോളിക് പ്രഷറ് എന്നാൽ സങ്കോചത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വികാസം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് അല്ലെങ്കിൽ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ മർദ്ദമാണ് പ്രഷർ അപ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ സിസ്റ്റോളിക് മർദ്ദം ഉണ്ടാകുന്നു എന്നാൽ ഹൃദയം വികസിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് ഡയസ്റ്റോളിക് മർദ്ദം നമ്മുടെ സാധാരണ രക്ത രക്തസമ്മർദ്ദം ചോദിച്ചിട്ടുണ്ട് പി എസ് എല്ലാവർക്കും ആൻസർ അറിയാമായിരിക്കും പക്ഷേ അതിൻ്റെ നമ്പർ എവിടെയാണ് വരുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമാണ് നൂറ്റി ഇരുപത് എൺപത് മില്ലിമീറ്റർ മെർക്കുറി എന്ന് നമ്മൾ പറയും ഓക്കെ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദമാണ് നൂറ്റി ഇരുപത് എൺപത് ഇതിൽ നൂറ്റി ഇരുപത് സിസ്റ്റോളിക് പ്രഷറും എൺപത് ഡയസ്റ്റോളിക് പ്രഷറുമാണ് നൂറ്റി ഇപ്പം പി എസ് സി ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ സിസ്റ്റോളിക് പ്രഷർ അല്ലെങ്കിൽ സിസ്റ്റോളിക് മർദ്ദത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷനിൽ നൂറ്റി ഇരുപത് കാണും എൺപത് കാണും നൂറ്റി പത്ത് കാണും അതുപോലുള്ള ഓപ്ഷൻസ് ആയിരിക്കും അപ്പോൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക മനുഷ്യ ശരീരത്തിൻ്റെ സിസ്റ്റോളിക് മർദ്ദമാണ് ോളിങ് മർദ്ദം സ്വാഭാവികമായും എത്രയായിരിക്കും എൺപതാണ് അപ്പോൾ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ് അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റ് ആണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി അപ്പോൾ ഒന്നിവിടെ നോക്കാം രക്തപര്യ വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവമാണ് ഹൃദയം അർബുദം ബാധിക്കാത്ത അവയവം അല്ലെങ്കിൽ അർബുദം ബാധിക്കാത്ത ശരീരത്തിലെ ഭാഗമാണ് ഹൃദയം ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണമാണ് നാല് നമ്മുടെ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി എന്നാൽ ഏറ്റവും കൂടുതൽ തവണ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി അടുത്തത് ഹൃദയം സങ്കോചിക്കുമ്പോൾ അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് മർദ്ദം സിസ്റ്റോളിക് മർദ്ദം നൂറ്റി ഇരുപത് എന്ന നമ്പർ ാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അടുത്തത് ഡയസ്ട്രോളിക് മർദ്ദം നമ്മുടെ ഹൃദയം വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് എൺപതാണ് നമ്മുടെ ശരീരത്തിലെ ഡയസ്ട്രോളിക് മർദ്ദം സാധാരണ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ സാധാരണ അളവാണ് നൂറ്റി ഇരുപത് എൺപത് ഇത്രയുമാണ് നമുക്ക് ഹൃദയത്തിലെ കുറച്ച് പോയിന്റ്സ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാസ്റ്റ് പോയിന്റ് ലോകത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ ലോകത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ ഫസ്റ്റ് ആർട്ടിഫിഷ്യലി മെയ്ഡ് ഹാർട്ടാണ് സെവൻ അഞ്ചാമത്തെ ചോദ്യം രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് രണ്ടായിരത്തി പതിനാലിൽ നടന്ന എൽ ഡി സി കാസർഗോഡ് ജില്ലയിലെ ചോദ്യങ്ങളിൽ ഒന്നാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പി എസ് സി നൽകിയ ഓപ്ഷൻസ് നമുക്ക് നോക്കാം കോൾ ലാൻഡ്സ്റ്റൈനർ വില്യം ഹാർവേ കോൾ ലൂയിസ് കോൾ പിയേഴ്സൺ ഇതിൽ ശരി ഉത്തരം കോൾ ലാൻസ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞനാണ് അപ്പോൾ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കോൾ ലാൻഡ്സ്റ്റൈനർ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കോൾ ലാൻഡ്സ്റ്റൈനർ ഇനി നമ്മുടെ രക്തത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഗ്രൂപ്പുകളുണ്ട് അല്ലേ നമ്മൾ എ ബി പോസിറ്റീവ് എ പോസിറ്റീവ് അങ്ങനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അപ്പോൾ ഈ നമ്മുടെ രക്തം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ആർ അച് ഫാക്ടറുകൾ ആർ അച് ഫാക്ടറുകൾ അപ്പോൾ നമ്മുടെ രക്തം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകമാണ് ആർ എച്ച് ഫാക്ടർ ഈ ആർ എച്ച് ഫാക്ടർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും നമ്മുടെ കോൾ ലാൻഡ് ആണ് അപ്പോൾ രക്ത ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻഡ്സ്റ്റെയ്നറാണ് അതുപോലെ തന്നെ ആർ എച്ച് ഫാക്ടർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും കോൾ ലാൻഡ് ആണ് ഇനി നമുക്ക് കുറച്ച് കണ്ടുപിടുത്തങ്ങളും അവയുടെ ശാസ്ത്രജ്ഞന്മാരെയും നോക്കാം ഒന്നാമത്തേത് രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വില്യം ഹാർവേ ആണ് വില്യം ഹാർവേയാണ് രക്തചംക്രമണം കണ്ടെത്തിയത് മാറിപ്പോകരുത് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കോൾ ലാൻഡ് ആണ് എന്നാൽ രക്തചംക്രമണം കണ്ടെത്തിയത് ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ് അടുത്ത ചോദ്യം കൃത്രിമ ജീൻ അഥവാ ആർട്ടിഫിഷ്യൽ ജീൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് കൃത്രിമ ജീൻ അഥവാ ആർട്ടിഫിഷ്യൽ ജീൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹർ ഗോവിന്ദ ഖുറാന ഹർ ഗോവിന്ദ ഖുറാന അപ്പോൾ കൃത്രിമ ജീൻ കണ്ടെത്തിയത് ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഹർഗോവിന്ദ് ഖുറാനയ്ക്ക് നോബൽ പ്രൈസ് ലഭിച്ച വർഷം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അപ്പൊ ഹർഗോവിന്ദ് ഖുറാന കൃത്രിമ ജീൻ കണ്ടെത്തി അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അടുത്ത ചോദ്യം ജീനിന്റെ ഘടന ഈ ജീനുകൾക്ക് ഒരു പ്രത്യേക ഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട് ദ സ്ട്രക്ചർ ഓഫ് ജീൻസ് അഥവാ ജീനുകളുടെ ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ് വാട്സണും ക്രിക്കും അപ്പോൾ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് നമ്മുടെ ജീനിൻ്റെ ഘടന കണ്ടുപിടിച്ചത് അവരുടെ പേരാണ് വാട്സൺ അതുപോലെ തന്നെ ക്രിക്ക് അപ്പോൾ ജീനിൻ്റെ ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ വാട്സണും ക്രിക്കുമാണ് എന്നാൽ കൃത്രിമ ജീൻ കണ്ടെത്തിയത് ഇന്ത്യൻ വംശജനായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നൊബേൽ സമ്മാന ജേതാവായ ഹൊർഗോവിന്ദ് ഖുറാനയാണ് അടുത്ത പോയിന്റ് ഹരിതകം ക്ലോറോഫിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിലെ ഒരു ഘടകമായ ക്ലോറോഫിൽ ഹരിതകം ഹരിതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് പെൽ ബർട്ടിസ് ഹരിതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് പെൽ ബർട്ടിസ് പെൽബർട്ടിസ് എന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ഹരിതകത്തെ കണ്ടെത്തിയത് അടുത്തത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ആണ് തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എല്ലാവർക്കും ചോദ്യം കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും എന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ അതിനകത്ത് മൂന്ന് നാല് ഓപ്ഷൻ നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വെക്കുക തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി തെർമോമീറ്റർ സാധാരണ തെർമോമീറ്റർ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി എന്നാൽ നമ്മുടെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മറ്റൊരാളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് തോമസ് ആൽബർട്ട് തോമസ് ആൽബർട്ട് ക്ലിനിക്കൽ തെർമോമീറ്ററുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽബർട്ട് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം രക്തഗ്രൂപ്പുകളും ആർ എച്ച് ഫാക്ടറും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് കോൾ ലാൻസ്റ്റൈനർ രക്തചംക്രമണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവേ ആണ് കൃത്രിമ ജീൻ അഥവാ ആർട്ടിഫിഷ്യൽ ജീൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖുറാന ഇദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ജീനിൻ്റെ ഘടന അഥവാ സ്ട്രക്ചർ ഓഫ് ജീൻ കണ്ടെത്തിയത് രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ് അവരുടെ പേരാണ് വാട്സണും ക്രിക്കും ഹരിതകം അഥവാ ക്ലോറോഫിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പെൽ ബർട്ടിസ് ആണ് തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലിയാണ് എന്നാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽബർട്ട് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് എല്ലാ പോയിൻസും എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും ഉറപ്പായുള്ള വിജയം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം